ദൈവത്തെ പ്രകീർത്തിക്കുമ്പോൾ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ നാഥനെ പുകഴ്ത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ. നമ്മൾ കർത്താവിനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുന്നത് കുര്യൻ ജോൺ. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സങ്കീർത്തനങ്ങള് 23 ഒന്നി പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അപ്പൊ നമ്മുടെ ഇടയൻ ആരാണ്? കർത്താവാണ്. കർത്താവാണ് നമ്മുടെ ഇടയനെങ്കിൽ നമുക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഈ വചനം അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ച് നമുക്കൊന്ന് ഏറ്റുപറയാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. വലതുകരം ഉയർത്തി ഹാലേലൂയ, സ്വരമുയർത്തി ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രിയ ദൈവജനമേ, നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ടാണ് കർത്താവിൻ്റെ സമൂഹത്തിൽ നമ്മളായിരിക്കുക. അപ്പോൾ അവിടുത്തെ സാന്നിധ്യത്താൽ നമ്മൾ ഓരോരുത്തരും നിറയണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 6:2 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയ ദൈവജനമേ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവമൊരുക്കിയ സ്വീകാര്യമായ സമയമാണ്, രക്ഷയുടെ ദിവസമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് നമ്മോടൊപ്പം ആരാധിക്കുന്ന പ്രിയജനങ്ങൾക്കും ഇത് രക്ഷയുടെ ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവിക ജീവനിലേക്ക് വീണ്ടും പ്രവേശിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് ദൈവം ഒരുക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുക? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് സ്വീകാര്യമായ സമയമായിട്ട് നമുക്ക് എങ്ങനെയാണ് മാറ്റാനായിട്ട് പറ്റുക? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10:12 പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതലാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകാം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ തന്നെ തന്നെ സമർപ്പിച്ചത് എങ്ങനെയാണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മൾക്ക് അറിയാം, സ്നാപയോഹന്നാൻ എങ്ങനെയാണ് തന്നെ തന്നെ സമർപ്പിച്ചത്? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമ്മളിലുള്ള ഞാൻ കുറയാതെ ഒരിക്കലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഒരു സമ്പൂർണമായ ഒരു സമർപ്പണം, ഒരു എളിമപ്പെടൽ ഈ സായം സന്ധ്യയിൽ, ഈ രാത്രിയിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് പൂർണ്ണമായിട്ടും നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. നമ്മൾ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. കർത്താവ് പറയുന്ന കാര്യം എന്താണ്? പ്രിയ ജനമേ, നിങ്ങൾ ഉത്കണ്ഠാകുലരാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മെ ഒരിക്കലും അനാഥരായി വിടാതിരിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മോടൊപ്പം ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ തിരുമുമ്പിലാണ് നമ്മളിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ദൈവജനം എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും സ്വർഗം നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ്. നമുക്കറിയാം, ജോഷ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ജെറിക്കോ കോട്ടയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ജനം, ഇസ്രായേൽ ജനം നമുക്ക് കാണുകയാണ്, അവിടെ കാണുകയാണ്, അവരുടെ മുമ്പിൽ ജെറിക്കോ കോട്ട ഉയർന്നു നിൽക്കുകയാണ്. അത് കീഴടക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? ദൈവം പറഞ്ഞ കാര്യം ഏറ്റവും നിസ്സാരമായ കാര്യമാണ്. അവരോട് പറഞ്ഞു, 7 ദിനം നിങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റും വലം വെക്കണം. ആദ്യ ദിനം 1 പ്രാവശ്യം,
പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഓരോ പ്രാവശ്യം ഏഴാം ദിനം മാത്രമേ ഏഴ് പ്രാവശ്യം ഇതിനെ വലം വെച്ച് ആർപ്പിടുവാനായിട്ട് പറഞ്ഞുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് വേണ്ടി അവർ ആർപ്പിട്ടപ്പോൾ അത്ഭുതകരമായിട്ട് അവരുടെ മുമ്പിൽ അതുവരെ ഉയർന്നു നിന്ന ജെറിക്കോ കോട്ട തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കണ്ടു. പ്രിയ ജനമേ, ഇന്ന് നിന്റെ ജീവിതത്തിലെ പ്രശ്നം എത്ര വലുതായിക്കോട്ടെ, ഇനി അതിന് പരിഹാരമില്ലെന്ന് അനേകർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിന്നെ സഹായിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇന്ന് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ നിന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും അവിടുന്ന് നീക്കിക്കളയും, നിന്റെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും പൊട്ടിക്കുവാനായിട്ട് അവിടുന്ന് ശക്തനാണ്. നമ്മൾ അതേപോലെ പിന്നെ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് 25-ാം വാക്യത്തിൽ തടവറയിൽ നടക്കുന്ന ഒരു അത്ഭുതം. എന്താണ് തടവറയിൽ സംഭവിച്ച അത്ഭുതം? നമുക്കറിയാം പൗലോസും സീലാസും അവരെ യാത്രയുടെ യാമങ്ങളിൽ ദൈവത്തെ കീർത്തനം പാടി ആരാധിക്കുകയാണ്. അവരുടെ കാലുകൾ ചങ്ങലകളാൽ ബന്ധിതരായിരുന്നു, അവർക്ക് എഴുന്നേറ്റ് നടക്കുവാനായിട്ട് പറ്റില്ല. പക്ഷേ അവർ കരമടിച്ച് സ്വരമുയർത്തി ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ രാത്രിയിൽ നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന തടവുകാരെല്ലാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. പ്രിയജനമേ, നമ്മൾ എവിടെയാണെങ്കിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം വെളിപ്പെടുകയാണ്. നമ്മൾ പിന്നീട് കാണുകയാണ് തടവറയിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ മലക്കെ തുറക്കുകയാണ്, അവരുടെ കാലുകളിലെ ചങ്ങലകൾ തകർന്നു വീഴുകയാണ്, അവർ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഈ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മെ രക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ളവൻ്റെ കരങ്ങളുടെ കീഴിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് പത്രോസ് ലീഗയുടെ ലേഖനത്തിൽ പറയുക, ദൈവത്തിൻ്റെ കരം ശക്തമാണ്, ഈ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങളൊന്ന് താഴ്മയോടെ നിൽക്ക്, നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്ക്, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഇരുകരവും നമുക്കൊന്ന് ഉയർത്താം, പൂർണ്ണമായിട്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് നടത്താം. ഈ സമയങ്ങളിൽ നമ്മൾ കരമുയർത്തുമ്പോൾ നമ്മെ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന മനോഭാവത്തോടെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി നമ്മുടെ സ്വരം ദൈവസന്നിധിയിൽ ഒന്ന് ഉയരട്ടെ, നമ്മുടെ ഒച്ചയൊന്ന് ദൈവം കേൾക്കട്ടെ, നമുക്ക് ദൈവത്തെ സ്വതന്ത്രമായിട്ടൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിന്റെ ദൈവമാണ് അവിടുന്ന്, സൗഖ്യത്തിന്റെ ദൈവമാണ് അവിടുന്ന്. അവിടുന്ന് ഈ സമയങ്ങളില് സ്തുതിയുടെ നിമിഷങ്ങളില് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുനാമം, യേശുനാമം വിടുതലിന്റെ നാമമാണ്, അത് സൗഖ്യത്തിന്റെ നാമമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയുടെ, ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് സ്തുതിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും പുറമുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പരപ്പിലൂടെ അവിടുന്ന് തന്നെ നയിക്കും. നമ്മൾ ഈ ഗാനത്തിൽ ഈരടികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും നിന്റെ ജീവിതത്തിലെ തകർച്ചകൾ, നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, നിന്റെ ജീവിതത്തിലെ രോഗങ്ങൾ, നിന്റെ കടബാധ്യതകൾ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് മാറ്റിക്കളയും. ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ചെറിയ നദിക്കാരം അടിച്ചു. കർത്താവാണെന്നിടയൻ, ഒരു കുറവുമില്ല എനിക്കുലകിൽ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാൻ, എന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയ,
യെശയ്യാ 30:20 പറയുന്നു, കർത്താവ് എനിക്ക് കർത്തതയുടെ അപ്പവും ദേശത്തിന്റെ ജനം തന്നാലും എന്റെ ഗുരുവിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, എന്റെ നയനങ്ങൾ എന്റെ ഗുരുവിനെ ദർശിക്കും. ും തകരാകാതെ വീടിടിലും എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും മനുജനം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും മനുജനം പ്രാപിച്ചിടുമേ. സങ്കീർത്തനം 56:8 പറയുന്നു, അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, അവിടുന്ന് എന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കണ്ണീർ കണങ്ങള് കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമാണ്. ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മുടെ തകർച്ചകളില് ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന നിമിഷമാണ്. നമുക്ക് വീണ്ടും കരമടിച്ച കർത്താവിനെ ആരാധിക്കാം. നൈരാശ്യമേറിയിടിലും ഞാൻ മിഴിനീരു തൂകിയിടിലും എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. പാടാം അല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ. പാടാം അല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബത്സയിദ കുളക്കടവിൽ കിടക്കുന്ന ഒരു രോഗി. അവൻ 38 വർഷമായി കർത്താവിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ച് അവൻ കിടക്കുകയാണ്. കർത്താവ് എന്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ നമ്മൾ കാണുകയാണ്, അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല, എൻ്റെ ബന്ധുജനവും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം എന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും മനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിയിടും ഞാനെന്നും മനുഗ്രഹം പ്രാപിച്ചിടുമേ. പാടാം അല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ. പാടാം അല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ. ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ.
കരം നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാം. സുഭാഷിതങ്ങൾ 18:10 പറയുന്നു, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. അതെ, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ മനുഷ്യരെ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന നാമം യേശുനാമമാണ്. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി വസിക്കും. പ്രിയ ജനമേ, നമുക്ക് ഈ ലോകത്തിൽ രക്ഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം, വെളിപ്പെടുത്തലുകൾ ആ സമയങ്ങളിലാണ് ഉണ്ടാകുക. നമ്മൾ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. നീ ഒരുപക്ഷെ കണ്ണീരിൻ്റെ താഴ്വരയിലായിരിക്കാം നീ ഉള്ളത്, ദുഃഖത്തിലൂടെയായിരിക്കാം നീ കടന്നു പോകുന്നത്, നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലായിരിക്കാം. കർത്താവ് പറയുകയാണ്, നീ അവിടുത്തോടൊന്ന് ചേർന്ന് നിൽക്ക്, കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്ക്. അവിടുത്തെ നാമമാണ് വിടുതലിൻ്റെ, രക്ഷയുടെ നാമം. നമുക്കറിയാം, നമ്മൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട് ഈ സമയങ്ങളിൽ നമുക്ക് കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയ ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവ സ്നേഹത്താൽ നിറയപ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റവും ശാന്തമായിട്ട് നമുക്കിരിക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ഈ നിമിഷങ്ങളിൽ നീ വീണ്ടും എന്നോട് സംസാരിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വലിയ ആനന്ദം നൽകണമേ, എനിക്ക് വലിയ സൗഖ്യം നൽകണമേ. മറ്റെല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമാണ് അങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ലോകം മുഴുവൻ നമ്മെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളുള്ളത്. ആ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് വലതുകരമുയർത്തി വീണ്ടും കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, പ്രൈസ് ദി ലോർഡ്.